നമസ്കാരം ഇന്ത്യയുമായുള്ള യുദ്ധങ്ങളിൽ നിരന്തരം പരാജയപ്പെട്ട് അടുത്തുവെന്നും ഇനി സമാധാനത്തിനായി പരിശ്രമിക്കുമെന്നുമുള്ള പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന്റെ പ്രസ്താവന പാകിസ്ഥാനിൽ വൻ വിവാദമായി തെരഞ്ഞെടുപ്പ് അടുത്തതോടെ മുതലെടുപ്പുമായി മുൻ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാനും അദ്ദേഹത്തിന്റെ പാർട്ടിയും രംഗത്ത് വന്നതോടെ ഷെഹബാസ് ഷെരീഫ് മലകം മറിഞ്ഞു കശ്മീരിന്റെ പ്രത്യേക അധികാരം പുനഃസ്ഥാപിച്ചാൽ മാത്രം ഇന്ത്യയുമായി ചർച്ചയെന്ന് വിശദീകരണക്കുറിപ്പ് പുറത്തിറങ്ങി പാക് പ്രധാനമന്ത്രി ചർച്ചയ്ക്ക് തയ്യാറെന്ന പ്രസ്താവനയ്ക്കെതിരെ ഇമ്രാൻഖാന്റെ പാർട്ടി രംഗത്ത് വന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് ചർച്ചയ്ക്ക് വ്യവസ്ഥ മുന്നോട്ട് വെച്ച് പാക് പ്രധാനമന്ത്രി വീണ്ടും രംഗത്ത് വന്നത് അൽ അറബിയ ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് ഇന്ത്യയുമായി ചർച്ചയ്ക്ക് താൽപര്യം പ്രകടിപ്പിച്ചത് പ്രളയക്കെടുതിയും സാമ്പത്തിക തകർച്ചയും ആഭ്യന്തര സംഘർഷങ്ങളും പാകിസ്ഥാനെ അടിമുടി ഉലയ്ക്കുമ്പോഴാണ് ഷെഹബാസ് ഷെരീഫ് സമാധാന അഭ്യർത്ഥന മുന്നോട്ട് വെച്ചത് ഇരു രാജ്യങ്ങളും അയൽക്കാരാണ് എന്നും അടുത്തടുത്ത് കഴിയേണ്ടവർ കലഹമല്ല വികസനമാണ് വേണ്ടതെന്ന് വിശദീകരണക്കുറിപ്പിൽ പറയുന്നു പണവും സംവിധാനങ്ങളും പാഴാകാൻ മാത്രമേ സംഘർഷം ഉപകരിക്കൂ പാകിസ്ഥാനും ഇന്ത്യയുമായി മൂന്നു തവണ യുദ്ധമുണ്ടായി ദുരന്തവും പട്ടിണിയും മാത്രമാണ് യുദ്ധം കൊണ്ടുണ്ടായത് യുദ്ധങ്ങളിൽ നിന്ന് പാകിസ്ഥാൻ പാഠം പഠിച്ചു ആണവായുധ ശക്തിയുള്ള രണ്ടു രാജ്യങ്ങൾ തമ്മിൽ ഒരു സംഘർഷമുണ്ടായാൽ എന്താകും സംഭവിക്കുക ഇതായിരുന്നു പാക് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ എന്നാൽ ഇതിനെതിരെ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിലാണ് പ്രസ്താവന തിരുത്തി അദ്ദേഹം വിശദീകരണക്കുറിപ്പ് പുറത്തിറക്കിയത് യു എ ഇ സന്ദർശനത്തിനിടെ അൽ അറബിയ ന്യൂസ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് പാക് പ്രധാനമന്ത്രി ഇന്ത്യൻ സൗഹൃദം ആഗ്രഹിക്കുന്നതായി വ്യക്തമാക്കിയത് ഇരു രാജ്യങ്ങളും ആണവ ശക്തികളാണ് ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ ആരാണ് ബാക്കിയുണ്ടാവുക കാശ്മീരിൽ നഗ്നമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ അനുദിനം നടക്കുന്നുണ്ട് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് ഇത് അവസാനിപ്പിക്കുകയും അർദ്ധവത്തായ ചർച്ചകൾക്ക് തങ്ങൾ തയ്യാറാണെന്ന സന്ദേശം ലോകത്തിന് നൽകുകയും ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു അതേസമയം കനത്ത സാമ്പത്തിക തകർച്ചയിലാണ് പാകിസ്ഥാൻ അഫ്ഗാൻ അതിർത്തിയിൽ അടുത്തിടെ ശക്തമായ ഭീകരസംഘങ്ങൾ ഒട്ടനവധി പാക് സൈനികരെ കൊലപ്പെടുത്തിയിരുന്നു പാക് രാഷ്ട്രീയം ആടി ഉലയുകയാണ് ഭീകരതയ്ക്കുള്ള പരസ്യ പിന്തുണ അവസാനിപ്പിക്കാതെ പാകിസ്ഥാനുമായി ചർച്ചയ്ക്കില്ലെന്ന നിലപാട് പലവട്ടം ഇന്ത്യ ആവർത്തിച്ചിട്ടുണ്ട് കശ്മീർ ആഭ്യന്തര വിഷയമാണെന്നും മൂന്നാം കക്ഷിയെ ഉൾപ്പെടുത്തി ചർച്ചകൾ സാധ്യമല്ലെന്നും ഇന്ത്യ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് പാകിസ്ഥാൻ നേരിടുന്നത് ഭക്ഷ്യക്ഷാമം അടക്കം രൂക്ഷമാണ് ഗോതമ്പുമാവിന്റെ ക്ഷാമത്താൽ പൊർത്തിമുട്ടുകയാണ് പാകിസ്ഥാനിൽ കഴിഞ്ഞ വർഷമുണ്ടായ വെള്ളപ്പൊക്കമാണ് കാര്യങ്ങൾ കൈവിട്ട എത്തിച്ചത് കാർഷിക വിളകൾ നശിച്ചതോടെ ഗോതമ്പ് കയറ്റുമതി ചെയ്തിരുന്ന പാകിസ്ഥാൻ ഇറക്കുമതിക്ക് വേണ്ടി രാജ്യങ്ങളോട് യാചിക്കേണ്ട അവസ്ഥയിലെത്തി എന്നാൽ ജനഭക്ഷ്യവില കയറ്റത്തിനും ക്ഷാമത്തിനും ഉത്തരവാദിയായി ഭരണകൂടത്തെയാണ് പഴിക്കുന്നത് സർക്കാർ തങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുകയാണെന്ന് അവർ ആരോപിക്കുന്നു സോഷ്യൽ മീഡിയയിൽ പാകിസ്ഥാനികളുടെ വീഡിയോകളിലെല്ലാം സർക്കാരിനോടുള്ള ദേഷ്യവും പരാതികളും മുഴിച്ചു നിൽക്കുന്നുണ്ട് തീവ്രവാദ സംഘടനകളും പാകിസ്ഥാനെ തന്നെ തിരിഞ്ഞുകൊത്തുന്ന അവസ്ഥയാണുള്ളത് തെഹ്രീക് താലിബാൻ ഇസ്ലാമിക് സ്റ്റേറ്റ് ഗുൽ ബഹാദൂർ ഗ്രൂപ്പ് തുടങ്ങിയ ഭീകര ഭീകരസംഘടനകൾ സർക്കാരിന്റെയും സംഘടനയുടെയും ചൊൽപ്പടിക്ക് നിൽക്കാതെ വളരുകയായിരുന്നു ഇവിടെ രാജ്യത്തിനുള്ളിൽ തന്നെ യഥേഷ്ടം ഭീകരത അഴിച്ചുവിടുകയാണ് സാധാരണക്കാരായ പൗരന്മാർ തൊട്ട് രാഷ്ട്രീയ നേതാക്കളടക്കം ഭീകരരുടെ തോക്കിനും ചാവേർ ആക്രമണങ്ങൾക്കും ഇരയാകെയാണ് അഫ്ഗാനിസ്ഥാനിൽ ഭരണം പിടിച്ചെടുത്ത താലിബാനും പാക് ഭരണകൂടത്തിനോടും വിധേയത്വം കാണിക്കുന്നില്ല രാജ്യത്ത് വരുന്ന ഭീകരപ്രവർത്തനം അടിച്ചമർത്തണമെന്നാവശ്യപ്പെട്ട് പാകിസ്ഥാനിലെ തെക്കൻ വസീറിസ്ഥാൻ ജില്ലയിൽ ആയിരക്കണക്കിന് ആളുകൾ അടുത്തിടെ പ്രതിഷേധിച്ചിരുന്നു നേരത്തെ നവംബറിൽ മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ പരസ്യമായി ഇന്ത്യയുടെ വിദേശ നയത്തെ പുകഴ്ത്തിയിരുന്നു യു എസിന്റെ എതിർപ്പ് അവഗണിച്ച് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാനുള്ള ഇന്ത്യയുടെ തീരുമാനവും ധൈര്യവും അടക്കം ഇമ്രാൻ പരാമർശിച്ചിരുന്നു ഇപ്പോൾ ഇമ്രാനെ പോലെ തന്നെ ഷെഹബാസും നരേന്ദ്രമോദിക്ക് കൈകൊടുക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ് ഉണ്ടായത്